CMOS IC fabrication technique. The nwell technology we will be using in CMOS in a fabricate discuss. Well, less power dissipation requirement when the case is number CMOS using. Sadhana transistors allada BJT aki transistors in a call low power dissipation when the case number and then you go in the CMOS technology on using. Manufacturing discuss CMOS in a IC dot manufacturing and to begin the technology for a moon type method on the and over and on the particular other nwell CMOS IC fabrication step length fabrication sequence. CMOS fabrication. Okay, MOS consists of source, drain, and gate. We need extra terminal under the normal case in a body terminal. Consider Chia, they are explaining that body is shorted and already the number considering. Okay, body would a chair for a and again than PMOS in the ground down. PMOS in a PMOS and NMOS it consists of source, gate, drain, as well as body. And the channel PMOS of Arakam would do the confusion on the PMOS and Noranya. PMOS in a P channel and all other P channel and form chain. I don't know in a PMOS nor another. Any other Varaka Alapath in a very confusion on other than a PMOS armor portal and then PID. That means source and drain and PID. So I had to get another opposite at like NID. Okay. Pade Bola, you put up the NMOS in the case of NMOS in a N channel ID, N channel ambo, N channel ID all other. അതേപോലെ നമുക്ക് വേറെ ഒരു രീതിയിൽ ഓർക്കാൻ എന്താണ് ഇപ്പോൾ സോഴ്സും ട്രെയിനും എന്ന് പറയുന്നത് എൻ ആയിരിക്കും അല്ലെ സോഴ്സും ട്രെയിനും ആണ് എൻ ആയിരിക്കും അപ്പോൾ എൻ മോസ് എന്ന് പറയുമ്പോഴേ എൻ ആണ് കൂടുതലുള്ള സോഴ്സ് ട്രെയിൻ ആ രീതിയിലൊക്കെ നമുക്ക് പല ടെക്നിക്ക് ഉപയോഗിച്ച് എൻ ചാനൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് എൻ മോസ് എന്ന് പറയുന്നത് പിന്നെ ബോഡിയുള്ളത് ഓർക്കാൻ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഴ്സും ഡ്രെയിൻ്റെയും ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബോഡി എന്ന് പറയുന്നത് അപ്പോൾ എൻ മോസിൽ സോഴ്സും ട്രെയിനും എൻ ആണെങ്കിൽ അവിടുത്തെ ബോഡി എന്തായിരിക്കും പി ആയിരിക്കും അതേപോലെ പിമോസിൽ എന്താണ് പിമോസിൽ സോഴ്സും ട്രെയിനും പി ആയതുകൊണ്ട് ബോഡി എന്ന് പറയുന്നത് എൻ ആയിരിക്കും ഓക്കെ ഇനി ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സബ്സ്ട്രേറ്റ് എൻമോസ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു പി സബ്സ്ട്രേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പി ഈ ലെയറിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത് എൻമോസ് ഫോം ചെയ്യുന്നത് പി സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പി സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പി കമ്പോണന്റിലായിരിക്കും അല്ലെ ഒരു പി ആയിരിക്കും മെറ്റീരിയൽ ഒരു പി മെറ്റീരിയലായിരിക്കും നമ്മൾ ഡിഫ്യൂഷൻ ഒക്കെ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നത് എൻ മോസ് ഫോം ചെയ്യുന്നത് അതായത് എൻ മോസിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന എന്തായിരിക്കണം ഇറ്റ് ഷുഡ് ബി പി സബ്സ്ട്രേറ്റ് ആയിരിക്കണം എൻ മോസിന്റെ ചാനൽ എൻ ചാനലാണ് അപ്പോൾ എൻ മോസിന്റെ സബ്സ്ട്രേറ്റ് പി സബ്സ്ട്രേറ്റ് അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കേസ് നോക്കിയ എൻ മോസിന്റെ കേസിൽ പി സബ്സ്ട്രേറ്റ് ആ പി സബ്സ്ട്രേറ്റ് അതേപോലെ തന്നെ ഉണ്ട് അല്ലേ ഇവിടെ എൻ മോസിനെ കവർ ചെയ്തിരിക്കുന്ന പി സബ്സ്ട്രേറ്റ് ആണ് അതേപോലെ പി മോസിന് എന്ത് സബ്സ്ട്രേറ്റ് ആണ് വേണ്ടത് എൻ സബ്സ്ട്രേറ്റ് ആണ് വേണ്ടത് നമ്മൾ മൊത്തത്തിൽ പിയിലാണ് ചെയ്യുന്നത് അപ്പോൾ പി മോസിന് എൻ സബ്സ്ട്രേറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഫോം ചെയ്യുന്ന അവിടെ മൊത്തത്തിൽ നമുക്ക് എൻ ആക്കി മാറ്റണ്ടേ അതിനെയാണ് എൻ വെല്ല് എന്ന് പറയുന്നത് അപ്പോൾ ഒരേ സബ്സ്ട്രേറ്റിൽ തന്നെ സിമോസ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ പി മോസും ഉണ്ടായിരിക്കണം എൻ മോസും ഉണ്ടായിരിക്കണം എൻ മോസ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ബേസ് എലമെന്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ പി ആയിരിക്കണം ഇവിടെ അതിന് പ്രശ്നമില്ല കാരണം എന്താണ് ഇവിടെ അതിന് പ്രശ്നമില്ല കാരണം എന്താണ് ഇറ്റ് ഈസ് ഓൾറെഡി പി സബ്സ്ട്രേറ്റ് പക്ഷെ പി മോസ് ഉണ്ടാകണമെങ്കിൽ എൻ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ എൻ ആയിരിക്കണം അവിടുത്തെ ബേസ് എലമെന്റ് എന്ന് പറയുന്നത് ആ എന്നിലായിരിക്കും ആ എന്ന് ഫോം ചെയ്തിട്ട് ആ എന്ന് ലെയറിലോട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ എൻ മോസിന്റെ കേസ് ആണെങ്കിൽ
പി ലെയർ ആയിരിക്കും, ആ പി ലോട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പിമോസ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം, ഒരു എൻ ലെയർ ഉണ്ടായിരിക്കണം. അപ്പൊ ആ എൻ ലെയർ നമ്മൾ ഫോം ചെയ്യിക്കും, ആ എൻ ലെയറിനെയാണ് എൻ വെല്ലെന്ന് പറയുന്നത്. അവിടെ എൻ വെല്ലെന്ന് പറയാൻ കാരണം അത്രയ്ക്ക് കുറെ ഏരിയ, കാരണം പിമോസിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഏരിയയും നമ്മൾ എൻ വെച്ച് ഡിഫ്യൂഷൻ, എൻ ഡോപ്പൻ്റ് ഉപയോഗിച്ച് ഡിഫ്യൂസ് ചെയ്ത് ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇതിനെയാണ് എൻ വെൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക് സാധനങ്ങൾ. അപ്പൊ ഇത് മനസ്സിൽ വയ്ക്കുക, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാം ഫോം ചെയ്യുന്നത്. ഇത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ഫോം ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ വളരെ സിമ്പിളാണ്, കാരണം ഇത് ഫോം ചെയ്യാൻ എന്തൊക്കെ വേണമെന്നുള്ളത് മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ പിമോസും എൻമോസും ഉണ്ടായിരിക്കണം. അപ്പോൾ പിമോസ് എൻമോസിന് പ്രശ്നമല്ല, കാര്യം പി സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷെ പിമോസിന് പ്രശ്നമാണ്, കാരണം പിമോസ് ചെയ്യണമെങ്കിൽ അതൊരു എൻ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ എൻ എന്നിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കാരണം ദി എലമെന്റ് ഓഫ് ദി ബേസ് എലമെന്റ് ഓഫ് പിമോസ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്ട്രേറ്റ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി എൻ ആയിരിക്കണം. അപ്പൊ ഇവിടെ എൻ വെൽ ഫോം ചെയ്യണം, ആ എൻ വെൽ ഫോം ചെയ്തിട്ടാണ് പിമോസ് ചെയ്യാൻ സാധിക്കുകയുള്ളു. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇനി ഈ ഒരു സാധനമാണ് നമുക്ക് ഫോം ചെയ്യണം. ഫസ്റ്റ് വൺ, ഇപ്പൊ ഇവിടുത്തെ ആ സ്റ്റെപ്സ് പറയാണ്, സിമോസ് എൻ വെൽ സിമോസ് ഐ സി ഫാബ്രിക്കേഷൻ സീക്വൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ സബ്സ്ട്രേറ്റ് ആണ്, നമ്മളൊരു പി സബ്സ്ട്രേറ്റ് എടുത്തു. ഓക്കെ, നമ്മൾ ഏത് സബ്സ്ട്രേറ്റ് എടുത്താലും ഏതായാലും ആദ്യം ഒരു സബ്സ്ട്രേറ്റ് എടുക്കുന്നു. അപ്പൊ ഇവിടെ പി സബ്സ്ട്രേറ്റ് ആണ് എടുത്തത്. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓക്സിഡേഷൻ ഓക്സിഡൈസിങ് ലെയർ കൊടുക്കുന്നു. കാരണം എന്താണ്, ഫർദർ റിയാക്ഷൻ ഒക്കെ വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഒരു ഓക്സിഡേഷൻ ലെയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ആക്സസ് എ ബാരിയർ ടു പ്രൊട്ടക്ട്. നമുക്ക് എപ്പം പ്രൊട്ടക്ട് ചെയ്യണമെങ്കിലും നമ്മൾ അവിടെ ഒരു ഓക്സൈഡ് ലെയർ കൊടുക്കും. അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടി എന്ത് കൊടുക്കും, സബ്സ്ട്രേറ്റ് എടുക്കും, പ്രൊട്ടക്ഷന് വേണ്ടി ഓക്സൈഡ് ലെയർ കൊടുക്കും. ഇനി മൂന്നാമത് നമുക്കറിയാം ഫോട്ടോ റെസിസ്റ്റ് ആണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് വേണ്ടത് ഏത് വേണ്ടാത്ത ഏത്. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്താണ് ഫോം ചെയ്യുന്നത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. എനിക്ക് ആദ്യം വേണ്ടത് ആ എൻ വെൽ ആണ്. പി സബ്സ്ട്രേറ്റ് അവിടെ ഉണ്ട്, ഇനി ഒരു എൻ സബ്സ്ട്രേറ്റും കൂടെ അവിടെ ഉണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ എന്നിന്റെ പോർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിമോസ് പിമോസ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു എൻ വെൽ വേണം. അപ്പൊ ആദ്യം എന്റെ ഉദ്ദേശം എന്താണ്, എൻ വെൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ആദ്യം സബ്സ്ട്രേറ്റ് എടുത്തു, മൊത്തത്തിൽ ഓക്സിഡേഷൻ കൊടുത്തു. അത് എപ്പോഴും എല്ലാ പ്രോസസ്സിനും മുമ്പ് ആദ്യം ഓക്സിഡേഷൻ കൊടുത്തു, ഓക്സിഡേഷൻ കൊടുത്തു. ഇനി ഫോട്ടോ റെസിസ്റ്റ് കൊടുത്തു. ഫോട്ടോ റെസിസ്റ്റ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ലെയർ മാത്രം നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുകയും ബാക്കിയെല്ലാം കട്ടിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫോട്ടോ റെസിസ്റ്റ്. നമ്മൾ ഓൾറെഡി ഫോട്ടോ ലിത്തോഗ്രഫിയുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ എനിക്ക് എൻവെൽ എവിടെയാണ് ഫോം ചെയ്യേണ്ടത്, ഈ ഒരു പോർഷനിൽ, ഈ ഒരു പോർഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചിട്ട്. ഈ ഒരു പോർഷനിലാണ് എനിക്ക് എന്ത് വേണ്ടത്, എൻ വെല് വേണ്ടത് ഈ ഒരു പോർഷനിൽ. ഓക്കെ, ഈ ഒരു പോർഷനിൽ എൻ വെൽ വേണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം അവിടെ നമുക്ക് ഓപ്പണിങ് വേണം. അവിടെ ഓപ്പൺ അത്രയും ഭാഗം ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എൻ ടൈപ്പ് ഡിഫ്യൂഷൻ കൊടുത്ത് അവിടെ ഒരു എൻ വെല് ഫോം ചെയ്യാവൂ. എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് കൊടുത്ത് അവിടെ ഒരു എൻ വെല് ഫോം ചെയ്യണം. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്, ഇവിടെ ഒരു എൻ വെല്, ആദ്യത്തെ ഫസ്റ്റ് നമ്മളെ ഐഡിയ എന്താണ്, ഒരു എൻ വെൽ വേണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു, ഇത്രയും ഭാഗം അല്ലെ, മാസ്കിങ് പോസിറ്റീവ് മാസ്ക് ഉണ്ട്, നെഗറ്റീവ് മാസ്ക് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം എന്ത് ചെയ്യണം, നമുക്ക് റിമൂവ് ചെയ്യണം. ഇത്രയും ഭാഗം അല്ലെ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് എൻ വെൽ വേണം, അവിടെ നമുക്ക് റിമൂവ് ചെയ്യണം, ബാക്കി ഭാഗത്ത് റിമൂവ് ചെയ്യരുത്. അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എന്താണ്, നെഗറ്റീവ് മാസ്ക് ആണ്. നെഗറ്റീവ് മാസ്കിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സ്പോസ് ചെയ്യുന്ന ഏരിയ കട്ടിയാവുകയും എക്സ്പോസ് ചെയ്യാത്ത ഏരിയ അല്ലെ, അതായത് എക്സ്പോസ്ഡ് റീജിയൻ ബിക്കംസ് പോളിമറൈസ്ഡ്, അതാണ് കട്ടിയാവുന്നത്. എക്സ്പോസ്ഡ് റീജിയൻ പോളിമറൈസ് ആക്കുകയും ബാക്കി റീജിയൻസ്, അതായത് ലൈറ്റ് വീഴാത്ത റീജിയൻ എന്താണ്, ഡീ പോളിമറൈസ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏത് റെസിസ്റ്റാണ്, ഫോട്ടോ റെസിസ്റ്റാണ്, നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഏത് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ്. അപ്പൊ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്
എക്സ്പോസ് ചെയ്യാത്ത ഏരിയ ലൂസ് ആണ്. നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് കൊടുക്കാം. ആ കേസിൽ ഇവിടെ മാസ്ക് മാറ്റി വരച്ചാൽ മതി. ഇതിന് പകരം എങ്ങനെയായിരിക്കും അപ്പോഴത്തെ കേസിൽ മാസ്ക് വരയ്ക്കുന്നത്? നമ്മൾ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതും ഇങ്ങനെയായിരിക്കും നമ്മളെ മാസ്ക്. അത് നമ്മളെ കൺവീനിയൻ്റ് അനുസരിച്ച് വരച്ചാൽ മതി. അത് അത്ര സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ റെസിസ്റ്റ് അനുസരിച്ച്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മാസ്ക് ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ എക്സ്പോസ്ഡ് ഏരിയ ഇത്രയാണ്. എക്സ്പോസ്ഡ് ഏരിയയിലത് ഡീ പോളിമറൈസ്ഡ് ആവുമെങ്കിൽ അവിടെ ഏത് മാസ്കാണ്? ഇറ്റ് ഈസ് പോസിറ്റീവ് മാസ്ക്. ഓൾറെഡി മാസ്കിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്താണ്, കൂടുതൽ വീണ്ടും അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടത്തെ കേസിലും നെഗറ്റീവ് മാസ്കാണ്. നെഗറ്റീവ് മാസ്ക് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? നെഗറ്റീവ് മാസ്ക് ആയതുകൊണ്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് കട്ടിയാവുകയും ബാക്കിയുള്ള സ്ഥലം പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭാഗമാണ്. അത്രയും ഭാഗം ഇളകി പോവും. അത്രയും ഭാഗം സോഫ്റ്റ് ആവും, ഇളക്കി കളയാൻ എളുപ്പമാണ്. ഓക്കെ, കാരണം നമ്മളെ എൻവെല്ല് മാനുഫാക്ചർ ചെയ്യേണ്ട സ്ഥലം ഇത്രയും പോർഷനാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ നമുക്ക് ലൂസ് ആക്കണം. ഫോട്ടോ റെസിസ്റ്റ് യൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ സ്വാഭാവികമായിട്ട് എന്താണ്? ഫോട്ടോ റെസിസ്റ്റ് പോവും. കാരണം എന്താണ്? എക്സ്പോസ്ഡ് നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആയിരുന്നു. എക്സ്പോസ്ഡ് ഏരിയ കട്ടിയാവുകയും അൺഎക്സ്പോസ്ഡ് ഏരിയ ലൂസുമായി. ദാറ്റ് മീൻസ് അത്രയും ഭാഗത്തെ ഫോട്ടോ റെസിസ്റ്റ് നമുക്ക് എളുപ്പം ഊരിക്കളയാൻ കഴിഞ്ഞു. ബാക്കി ഏരിയയിൽ ഫോട്ടോ റെസിസ്റ്റ് എന്തായിട്ടായിരിക്കും? കട്ടിയായിട്ട് അല്ലേ. ഇനി എന്ത് ചെയ്യും? ഓക്സൈഡ് ലെയർ അല്ലേ, ഓക്സൈഡ് ലെയർ എടുത്ത് കളയണം. അപ്പോൾ ഓക്സൈഡ് ലെയർ എച്ച് ചെയ്തു. ഹൈഡ്രോ ഫ്ലൂറിക് ആസിഡ് ആണ് എച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഓക്സൈഡ് ലെയർ ഈ ഫോട്ടോ റെസിസ്റ്റ് ബാക്കി ഓക്സൈഡ് ലെയറിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യും. ഫോട്ടോ റെസിസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് ബാക്കി ഫോട്ടോ റെസിസ്റ്റ് ഇല്ലാത്ത ഓക്സൈഡ് ലെയർ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഹൈഡ്രോ ഫ്ലൂറിക് ആസിഡ് കൊടുക്കുമ്പോൾ ഫോട്ടോ റെസിസ്റ്റ് ഉള്ള സ്ഥലത്ത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് പ്രൊട്ടക്ട് ചെയ്യും. ബാക്കി സ്ഥലത്ത് എന്ത് സംഭവിക്കും? റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടി. ഈ ഓപ്പണിങ്ങിൽ എന്ത് ചെയ്യണം? ഇനി അടുത്ത എന്താണ്? ഫോട്ടോ റെസിസ്റ്റ് അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ഡിഫ്യൂസ് ചെയ്തു. എൻവെൽ എന്ന് വെച്ചാൽ എൻ ടൈപ്പ് ഡിഫ്യൂഷൻ ആണ്. അവിടെ എൻവെൽ ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡിഫ്യൂസ് ചെയ്തു. അയൺ ഇംപ്ലാന്റേഷനോ ഡിഫ്യൂഷൻ പ്രോസസ്സോ ഉപയോഗിച്ച് നമുക്ക് എൻവെല് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എൻവെല് കിട്ടി. എൻവെല് കിട്ടി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ലെയറിന്റെ ആവശ്യം നമുക്കില്ല. ആ ഓക്സിഡേഷൻ ലെയർ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം ഈ ഓക്സിഡേഷൻ എപ്പോഴും എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, പ്രൊട്ടക്ട് ചെയ്യാണ്. ഫർദർ റിയാക്ഷൻ ഒന്നും ഉണ്ടാവാതെ ആ പി സബ്സ്ട്രേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം ഇവിടെ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ഇത്രയും ഭാഗത്ത് മതി, ബാക്കി ഭാഗത്തൊന്നും എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് വേണ്ട. അപ്പൊ അതിനു വേണ്ടിയാണ് അവിടെ ഓക്സൈഡ് ലെയർ ഫോം ചെയ്തിരുന്നത്. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഓക്സൈഡ് ലെയർ എടുത്ത് കളഞ്ഞു. അപ്പൊ നമ്മൾ റിക്വയർഡ് പി സബ്സ്ട്രേറ്റും കിട്ടി. നമുക്ക് റിക്വയർഡ് പി സബ്സ്ട്രേറ്റും കിട്ടി, എൻ വെല്ലും കിട്ടി. പി സബ്സ്ട്രേറ്റും കിട്ടി, നമുക്ക് എൻ വെല്ല് കിട്ടി. ഓക്കെ, അപ്പോ ബേസ് എലമെന്റ് ആയി. എൻമോസ് ഫോം ചെയ്യാനുള്ള പി സബ്സ്ട്രേറ്റ് അവിടെയുണ്ട്, പി മോസ് ഫോം ചെയ്യാനുള്ള എൻവെല് അവിടെയുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി അതിന്റെ അകത്തോട്ട് എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഗേറ്റ്, രണ്ടിന്റെയും ഗേറ്റ് നമുക്ക് വേണം. രണ്ട് ഏതൊക്കെയാണ്? രണ്ടെണ്ണം എൻമോസും പി മോസിന്റെ ആദ്യം ഗേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഗേറ്റ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ അൺവാണ്ടഡ് കപ്പാസിറ്റൻസ്, ഇതിനെന്തെങ്കിലും മിസ്അലൈൻമെന്റ്, ഗേറ്റിന് വല്ല മിസ്അലൈൻമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അൺവാണ്ടഡ് പാരസൈറ്റിക് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ഒക്കെ ഫോം ചെയ്യാം. അൺവാണ്ടഡ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഗേറ്റ് ടെർമിനൽ ആയിരിക്കും ആദ്യം മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിൽ ഇനി എന്താണുള്ളത്? ഇനി അടുത്ത് നമ്മൾ ഗേറ്റ്. ഇപ്പൊ രണ്ടിനെയും ബേസ് ആയിട്ടുള്ള പിയും എണ്ണും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഗേറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഗേറ്റ് വേണമെന്നുള്ളപ്പോ എന്തൊക്കെയാണ് ഗേറ്റിലുള്ളതെന്ന് നോക്കാം. നമുക്ക് മോസ്ഫെറ്റ് ഒന്ന് ആലോചിച്ചാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ട്രേറ്റ് തന്നെയാണ്. സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ട്രേറ്റ്. അപ്പൊ ഇവിടെ പി സബ്സ്ട്രേറ്റ്, ഇവിടെ എൻ സബ്സ്ട്രേറ്റ്. ഇനി ഓക്സൈഡ് വേണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓക്സൈഡ് ലെയർ അവിടെ ഗ്രോ ചെയ്യും. ഞാൻ ഒരുമിച്ച് കാണിച്ചിരിക്കുന്നത് ആദ്യം ഒരു ഓക്സൈഡ് ലെയർ അവിടെ ഗ്രോ ചെയ്യും. ശരി, അപ്പൊ മെറ്റലുമായി അല്ല സോറി സെമി കണ്ടക്ടറായി. ഇനി ആദ്യം എന്താണ്? മെറ്റലാണ്. പക്ഷെ നമ്മൾ മോസ്ഫെറ്റ് പണ്ടുകൊട്ടേ മെറ്റൽ എന്ന് പറയും. ആദ്യകാലത്ത് മോസ്ഫെറ്റിന് അലൂമിനിയം ആണ് യൂസ് ചെയ്തിരുന്നത്. ആദ്യകാലത്ത് അലൂമിനിയം യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധിക്കും. അതായത് അലൂമിനിയത്തിന് പകരം ഒരു പോളിസിലിക്കൺ, പോളിസിലിക്കൺ എന്ന് വെച്ചാൽ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ ആണ്, ഹൈലി ഡോപ്ഡ് വിത്ത് ഡോണേഴ്സ് ഓർ അക്സെപ്റ്റേഴ്സ് ആണ്. പോളിസിലിക്കൺ എന്ന് വെച്ചാൽ പോളിസിലിക്കൺ എന്ന് വെച്ചാൽ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ ഹൈലി ഡോപ്ഡ് വിത്ത് ഡോണേഴ്സ് ഓർ അക്സെപ്റ്റേഴ്സ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറയ്ക്കും. അപ്പൊ അലൂമിനിയത്തിനെ കമ്പയർ ചെയ്ത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോ ആക്ച്വലി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നെങ്കിൽ പോലും
ഇവിടെ മെറ്റൽ അല്ല, മെറ്റൽ ഈസ് റീപ്ലേസ്ഡ് ബൈ ദിസ് പോളിസിലിക്കൺ. അപ്പൊ നമ്മളെ ഗേറ്റിൽ എന്താണ് ഉള്ളത്? ഗേറ്റ് എന്ന് പറയുമ്പോൾ ഗേറ്റ് ടെർമിനൽ നമുക്ക് അറിയാം എന്താണ്, ഗേറ്റിൽ എന്താ ഉണ്ടാവും, ഒരു മെറ്റൽ ഉണ്ടായിരിക്കും, പിന്നെ മിഡിലിൽ ഒരു ഓക്സൈഡ് ഉണ്ടായിരിക്കും, പിന്നെ സെമി കണ്ടക്ടർ സബ്സ്ട്രേറ്റ് ഉണ്ടാവും. അപ്പൊ ആ മെറ്റലും പ്രതീക്ഷിക്കേണ്ട, ഇവിടെ മെറ്റലിന് വേറെ ഉപയോഗിക്കുന്ന എന്താണ്, പോളി സിലിക്കൺ ആണ്. അപ്പോ കറക്റ്റ് ഗേറ്റിന്റെ ടെർമിനൽ ആവും. എന്താണ് ഗേറ്റിന്റെ ടെർമിനൽ, എന്തൊക്കെ ഉണ്ടാവും, ഒരു മെറ്റൽ അല്ല, അതിന് വേറെ ഇപ്പൊ ഏതാണ്, പോളി സിലിക്കൺ ഉണ്ട്, ഓക്സൈഡ് ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. അപ്പൊ ഇത്രയും ഭാഗം എടുത്താൽ അല്ലെ, ഇത്രയും ഭാഗം നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിച്ചാൽ ഗേറ്റ് അവിടെ നിന്ന് കിട്ടും. സിമിലർലി ഈ വശത്ത് ഇത്രയും ഭാഗം പ്രിസർവ് ചെയ്താൽ നമുക്ക് ഗേറ്റ് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇവിടെ അവർ എന്താണ് ചെയ്യുന്നത്, സ്ട്രിപ്പ് ചെയ്യുന്നു നമുക്ക് വേണ്ട ഭാഗം അല്ലെ. മൊത്തത്തിൽ ഓക്സൈഡ് ഗേറ്റും കൊടുത്തു, പോളിസിലിക്കനും കൊടുത്തു, ഇനി ബാക്കി ഭാഗം സ്ട്രിപ്പ് ചെയ്ത് കളയുന്നു. അപ്പൊ ഇതാ ഇത്രയും ഭാഗം നിലനിർത്തിയിട്ട് ബാക്കി ഭാഗം സ്ട്രിപ്പ് ചെയ്തു. സോ വി ഹാവ് ഒബ്റ്റെയിൻഡ് ദി ഗേറ്റ് ടെർമിനൽ ഓഫ് പിമോസ്, ഗേറ്റ് ടെർമിനൽ ഓഫ് പിമോസ്, അതായത് പിമോസ് പിമോസ് ആസ് വെൽ ആസ് എൻമോസ്, രണ്ടിന്റെയും ഗേറ്റ് കിട്ടി. ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് എന്തൊക്കെ വേണം, ഇനി അതിന്റെ ബാക്കി ടെർമിനൽസ് വേണം. ഏതാണ് സോഴ്സ്, ഡ്രെയിന് എല്ലാം വേണം. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, ഒരു ഓക്സിജൻ ലെയർ ഡെപ്പോസിറ്റ് ചെയ്തു, ഗേറ്റ് വന്നു. അപ്പൊ ഇനി നേരത്തെ പോലെ ഞാൻ പറഞ്ഞു എപ്പോഴും പ്രൊട്ടക്ഷന് വേണ്ടി ഏതാ യൂസ് ചെയ്യുന്ന, ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഗേറ്റ് കിട്ടിക്കഴിഞ്ഞു, ഇനി ഗേറ്റിന് റിയാക്ഷൻ ഒന്നും ഉണ്ടാവരുത്. അപ്പൊ ഗേറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മൊത്തത്തിൽ ഓക്സൈഡ് ലെയർ വെച്ചു, മൊത്തത്തിൽ ഓക്സൈഡ് ലെയർ വെച്ചു. ഇത് നേരത്തെ തന്നെയാണ്, ആ സ്റ്റെപ്പ് കാണിക്കാത്തതാണ്. ഓക്സൈഡ് ലെയർ വെച്ചു, നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇതാ നോക്കിയേ, ഓക്സൈഡ് വെച്ചു, ഫോട്ടോ റെസിസ്റ്റ് വെച്ചു, വേണ്ടാത്ത ആവശ്യമില്ലാത്ത സാധനം റിമൂവ് ചെയ്തു ഇല്ലേ. അതേ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്സൈഡ് കൊടുത്തു, ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ബാക്കി കാര്യങ്ങൾ ഓപ്പൺ ചെയ്യണം. എന്ത് ചെയ്യണം, ഓപ്പൺ ആക്കണം. അപ്പൊ ഇവിടെ ആദ്യം ഏതാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പറയാം. നമ്മളെ ഫൈനൽ സർക്യൂട്ട് ഓർത്തെ, ഒരു പി മോസായാലും എൻ മോസായാലും എന്തൊക്കെ ഉണ്ട്, ഒരു പിയും രണ്ട് എന്നും. ഏതിനാണ്, എൻമോസിന്. അതേപോലെ രണ്ട് പിയും ഒരു എൻ ഏതിനുള്ള പി മോസ്. അപ്പൊ ഇതിലെ ഇനി നമുക്ക് ഒന്നുകിൽ പി ഡെപ്പോസിറ്റ് ചെയ്യാം ആദ്യം, അല്ലെങ്കിൽ എൻ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏതാണ്, ഇവിടെ ഞാൻ എൻ ആണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് എൻ ആണ് ഡിഫ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഡെപ്പോസിറ്റ് തന്നെ ഡിഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു ഓപ്പണിംഗ് വേണം, എങ്കിൽ ഇവിടെ എൻ വരും, ഇവിടെ ഒരു ഓപ്പണിംഗ് വേണം. അപ്പോ ലെഫ്റ്റ് സൈഡിലെ ഗേറ്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എൻ മോസ് ആണ്, ലെഫ്റ്റ് സൈഡിലുള്ള എൻ മോസിന്റെ ഗേറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പണിംഗ് വേണം, റൈറ്റ് സൈഡിൽ ഒരു ഓപ്പണിംഗ് വേണം. ഇവിടെ ബോഡിക്ക് മാത്രം മതി, അപ്പോൾ ഗേറ്റിന്റെ തൊട്ടടുത്തൊന്നും വേണ്ട, ഇതിന്റെ എൻഡ് ആവാറാകുമ്പോൾ ഒരു ഓപ്പണിംഗ് വേണം. അപ്പൊ അതാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് സോഴ്സ് അല്ലെ, സോഴ്സ് ഓഫ് എൻ മോസ്. എൻ മോസിന്റെ സോഴ്സിന് ഒരു ഓപ്പണിംഗ് ആയി, എൻമോസിന്റെ ഡ്രെയിൻ. കാരണം അതെന്താണ്, എൻമോസിന്റെ കേസ് എൻ. അപ്പൊ നമ്മളിവിടെ എൻ ആണ് ഡിഫ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എൻ വേണ്ട സ്ഥലമെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുന്നു. അപ്പൊ സോഴ്സിന്റെ അവിടെ വേണം എൻ, ഡ്രെയിനിന്റെ അവിടെ വേണം. ഇനി പി മോസിന്റെ കേസിന് ബോഡിയുടെ അവിടെ അല്ലെ, ബോഡിയുടെ അവിടെയും ഒരു എൻ വേണം. അപ്പൊ അത്രയും ഭാഗം ഓപ്പൺ ചെയ്ത് വെച്ചു, എന്നിട്ട് എൻ ഡിഫ്യൂഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് എൻ വരും അല്ലെ, ഇവിടെ ഒരു എൻ വരും, ഇവിടെ ഒരു എൻ വരും, ഇവിടെയും ഒരു എൻ വരും. അപ്പോ അടുത്ത എൻ ഡിഫ്യൂഷൻ അല്ലെ, മാസ്കിങ്. ഇവിടെ ഇപ്പൊ മാസ്കിങ് ഒക്കെ വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞിട്ട് മാസ്ക് ചെയ്തു, മാസ്ക് ചെയ്തിട്ട് ഫോട്ടോ റെസിസ്റ്റ് വെച്ച് മാസ്ക് ചെയ്തു, എന്നിട്ട് ഫോട്ടോ റെസിസ്റ്റ് റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് വേണ്ട സ്ഥലത്ത് ഓപ്പണിംഗ് കിട്ടി. ഇനി എൻ പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ചെയ്തു, എൻ പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ചെയ്തു. ഡിഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, പറഞ്ഞതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നമുക്ക് എന്ന് കിട്ടി. ഇനി അടുത്ത നമ്മളെ ഉദ്ദേശം എന്താണ്, അപ്പൊ എൻ കിട്ടിക്കഴിഞ്ഞു, എൻ കിട്ടിക്കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം, ഇനി ഓക്സൈഡ് എടുത്ത് കളയണം അല്ലെ, ഓക്സൈഡ് സ്ട്രിപ്പ് ചെയ്തു, കാരണം ഇനി ബാക്കി ഭാഗത്താണ്. അപ്പോൾ ഓക്സൈഡ് സ്ട്രിപ്പ് ചെയ്തു, ഓക്സൈഡ് സ്ട്രിപ്പ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ഓക്സൈഡ് നമ്മൾ സ്ട്രിപ്പ് ചെയ്തു. ഇനി ഇനി വീണ്ടും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്ത ഇവിടെ ഇനി എല്ലാം കൂടെ കാണിക്കത്തില്ല കേട്ടോ, ഓൾറെഡി ചെയ്ത അതേ കാര്യങ്ങൾ, ഇത് റെപ്പറ്റീഷൻ ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇത്രയും ഭാഗങ്ങൾ, ഇപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടിയ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്യും, അല്ലെങ്കിൽ ഇത് റിമൂവ്, ഈ വേണ്ടാത്ത ഓക്സൈഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഫോട്ടോ റെസിസ്റ്റ് കൊടുത്തു,
ഫോട്ടോ റെസിസ്റ്റ് മൊത്തത്തിൽ ഓക്സൈഡ് കൊടുത്തു, ആദ്യം ഓക്സൈഡ് കൊടുത്തു അല്ലെ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെ ഫുള്ളായിട്ട് പെട്ടെന്ന് പറയാം, നമ്മൾ മൊത്തത്തിൽ ഒരു ഓക്സൈഡ് കൊടുത്തു നേരത്തെ പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച്, ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വേണ്ട സ്ഥലം മാത്രം ഓപ്പൺ ചെയ്തു, ബാക്കിയെല്ലാം ഓക്സൈഡ് തന്നെ വെച്ചിരിക്കുകയാണ്. അതാണ് മാസ്കിങ് ഒക്കെ വെച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഓക്സൈഡ് ചെയ്തു. പിന്നെ നമുക്ക് എവിടെയാ ഓപ്പണിംഗ് വേണ്ടത്, ഇവിടെ ഒരു ഓപ്പണിംഗ് വേണം. എന്താ ഇനി അടുത്ത ഞാൻ പി ഇംപ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു ഓപ്പണിംഗ് വേണം. അപ്പൊ പി ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്പണിംഗ് വേണം അല്ലെ. എന്താണ് ബോഡി ഓഫ് എൻമോസ്, ബോഡി ഓഫ് എൻമോസ് വേണം. പിന്നെ എന്ത് ചെയ്യണം, സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഓഫ്, സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഓഫ് ഏതാണ്, പിമോസ് അല്ലെ. പിമോസിന്റെ സോഴ്സും ഡ്രെയിനും വേണം, പിന്നെ എൻമോസിന്റെ ബോഡിയും വേണം. അതാണ് പിയുടെ ഉപയോഗം. പി ഡിഫ്യൂഷൻ കൊണ്ട് എവിടെയൊക്കെയാണ് പി ഡിഫ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ. അപ്പൊ അത്രയും ഭാഗം മാത്രം എന്തുപയോഗിച്ച്, ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കും, എന്നിട്ട് അവിടെ പി കൊടുക്കും. ഇത്രയും സ്റ്റെപ്സ് അവിടെ നടക്കുന്നുണ്ട്, അത് ഡയറക്റ്റ് അങ്ങ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, ആ എക്സ്പോസ് ആയിട്ടുള്ള ഭാഗത്ത് പി വന്നു, ഇവിടെയും പി വന്നു, ഇവിടെയും പി വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളായി. ഇനി നമ്മൾ എന്ത് ചെയ്തു, വേണ്ട സാധനങ്ങൾ ആയി കഴിഞ്ഞു അല്ലെ, എൻമോസിന്റെ സാധനങ്പങ്ങളായി, പിമോസിന്റെ സാധനമായി. അപ്പൊ ഇനി നമ്മൾ എല്ലാം ചെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, തിക്ക് ഫീൽഡ് ഓക്സൈഡ്, ഓക്സൈഡ് ലെയർ കൊണ്ട് എല്ലാവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. കാരണം വെളിയിൽ നിന്ന് ഇനി എന്ത് വന്നാലും റിയാക്ട് ചെയ്തു, നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞു, ഇനി പുതിയതായിട്ട് ഡിഫ്യൂസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതായത് തിക്ക് ഫീൽഡ് ഓക്സൈഡ്, ഓക്സൈഡ് എല്ലാം ഫോം ചെയ്തു. ഇനി നമുക്ക് ടെർമിനൽ എടുക്കേണ്ട, എവിടെ പിയുടെ അവിടെ നിന്ന് ടെർമിനൽ ഉണ്ട്, എന്നിന്റെ അവിടെ നിന്നുണ്ട്. അപ്പൊ ആ ടെർമിനല് വേണ്ട ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം പ്രൊട്ടക്ട് ചെയ്തു. ഇതാ നോക്കിയേ, ഇതിന്റെ ഈ അറ്റം പ്രൊട്ടക്ട് ചെയ്യണം, ഈ പി യു എന്നിന്റെ ഇടയിൽ പ്രൊട്ടക്ട് ചെയ്യണം, ഇവിടെ പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ ഈ ഗേറ്റ് പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ ഈ ഇടയിലുള്ള ഗ്യാപ്പ്, അങ്ങനെ നമുക്ക് വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഭാഗത്തെല്ലാം ഓപ്പൺ ആവുന്ന അവിടെ എല്ലാം നമ്മൾ ഓക്സൈഡ് വെച്ച് ക്ലോസ് ചെയ്തു ടെർമിനൽ ഒഴിച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മെറ്റലൈസേഷൻ, മെറ്റലൈസേഷൻ എന്ന് വെച്ചാൽ മെറ്റൽ കൊടുത്തു ഇതിലോട്ട്. നമ്മൾ എന്ത് ചെയ്തു, മെറ്റൽ ഇവിടെ അലൂമിനിയം കൊടുക്കുന്നത്, അലൂമിനിയം കൊടുക്കുന്നതിന്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് സിമോസിന്റെ കേസ് തന്നെ സിമോസ് തമ്മിലോട്ട്, അതായത് എൻമോസും ബിമോസും തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടല്ലോ, അത് കൊടുക്കുക, അലൂമിനിയം ഉപയോഗിക്കും. പിന്നെ ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, കണക്ഷൻ നമുക്ക് പുറത്തോട്ട് കണക്ഷൻ എടുക്കണ്ടേ, അതിനുവേണ്ടി അവിടെ ഒരു മെറ്റൽ ലെയർ ഉണ്ടായിരിക്കണമല്ലോ, അതിനെല്ലാം എന്ത് ഉപയോഗിക്കും, അലൂമിനിയം യൂസ് ചെയ്യും. അപ്പൊ മൊത്തത്തിൽ അലൂമിനിയം കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗത്ത് അലൂമിനിയം കൊണ്ട് ചെയ്യും, ഇത്രയും ഭാഗത്ത് അലൂമിനിയം കൊണ്ട് മെറ്റലൈസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടെർമിനൽസ് പുറത്തെടുക്കണം. അപ്പൊ ഈ എക്സസ് മെറ്റൽ, അപ്പൊ നമ്മൾ എല്ലാടും അലൂമിനിയം കൊടുത്തു, ഇനി എക്സസ് ആയിട്ടുള്ള മെറ്റൽസ് റിമൂവ് ചെയ്യണം, എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളെ കണക്ഷൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ മൊത്തം അലൂമിനിയം ആണ്, പക്ഷെ നമുക്ക് അത്രയും ആവശ്യമില്ല. എന്ത് ചെയ്യണം, നമുക്ക് ആ ആവശ്യമുള്ള ഇന്റർ കണക്ഷൻ ഒക്കെ കഴിഞ്ഞ് ബാക്കി എക്സസ് ആയിട്ടുള്ള അലൂമിനിയം എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നും ടെർമിനൽ എടുക്കണം. അപ്പൊ പി എന്ന് ടെർമിനൽ അല്ലെ, ബോഡിന്ന് ബോഡി വേണം, സോഴ്സ് വേണം, ഡ്രെയിൻ വേണം, ഗേറ്റ് വേണം അല്ലെ. അതേപോലെ പിമോസിന്റെ കേസിലും സോഴ്സ് വേണം, ഗേറ്റ് വേണം, ഡ്രെയിൻ വേണം, ബോഡി വേണം. അപ്പൊ അവിടെ ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്തു, മെറ്റൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ടെർമിനൽസ് എടുത്തു. അതാണ് ഈ കാണിച്ചിരുന്നത്, ഫോർമേഷൻ ഓഫ് ടെർമിനൽ. അപ്പോൾ ഇവിടെ ഇതേത് ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബോഡിയാണ് ഇത്, സോഴ്സ് ഇത്, ഗേറ്റ് ഇത്, ഡ്രെയിൻ. അപ്പൊ എല്ലായിടത്തുനിന്ന് നമ്മൾ ടെർമിനൽ എടുത്തു. അപ്പൊ നമുക്ക് അതിനോട്ട് ഇനി കണക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വല്ല എക്സ്റ്റേണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇന്റേണൽ കണക്ഷൻസ് നമ്മൾ ഓൾറെഡി മെറ്റലൈസേഷൻ അല്ലെങ്കിൽ അലൂമിനിയം ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞു. മെറ്റലൈസേഷൻ പ്രോസസ്സായ അലൂമിനിയം, അവിടെ ഏതാ ഉപയോഗിക്കുന്ന അലൂമിനിയം, അലൂമിനിയം ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളൊന്നുമില്ല, ആ പേര് കൊടുക്കുന്നത് ഓരോന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇത് ബേസ്, ഇത് സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻമോസ് ആയിരുന്നു, അതേപോലെ സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ, ഇത് ബോഡി, ഇത് പിമോസ് ആണ്. അപ്പൊ നമ്മൾ ഏത് സർക്യൂട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിക്കുക. ഇവിടെ ഫസ്റ്റ് എൻവെൽ ഫോം ചെയ്യണം, പിന്നെ എൻവെൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എൻമോസിനുള്ള പി സബ്സ്ട്രേറ്റ് അവിടെ ഉണ്ട്, പിമോസിനുള്ള എൻ സബ്സ്ട്രേറ്റ് അവിടെ ഇല്ല, അതിനുവേണ്ടി ആദ്യം എൻവെൽ ഫോം ചെയ്തു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഡിഫ്യൂസ് ചെയ്യാം. ആദ്യം പി വേണമെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത് പി വേണ്ട ടെർമിനലിൽ മാത്രം സെലക്ട് ചെയ്തു, വേണമെങ്കിൽ ആദ്യം എൻ ഡിഫ്യൂസ് ചെയ്യാം. അങ്ങനെ എന്നും ബിയും ഫോം ചെയ്തു, എന്നും ബിയും ഫോം ചെയ്ത് ഇന്റർ കണക്ഷൻ വേണ്ടി മെറ്റലൈസേഷൻ ബാക്കി എല്ലാം വേണ്ടി വരും. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടെർമിനൽ വഴി പുറത്തു. ഇത്രയാണ് എൻവെൽ സിമോസ് ഐ സി ഫാബ്രിക്കേഷൻ സീക്വൻസ്.